കോരാണി മുതാക്കൽ പഞ്ചായത്തിലെ 18 വാർഡിലെ വായനശാല റോഡ് ശോചനീയാവസ്ഥയിൽ. എൻഎച്ചും ചിറയൻകീഴ് റോഡും തമ്മിലുള്ള അപ്രോച്ച് റോഡാണിത്. റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയിട്ട് 14 വർഷത്തോളമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുതാക്കൽ പഞ്ചായത്തിലെ 18 വാർഡിലെ വായനശാല റോഡാണിത്. എൻഎച്ചും ചിറയൻകീഴ് റോഡും തമ്മിലുള്ള ഒരു അപ്രോച്ച് റോഡാണ്. ഇവിടെ മെയിൻ്റനൻസ് ചെയ്തിട്ട് 12 വർഷമായി. 12 വർഷമായിട്ട് ഇങ്ങനെ എല്ലാവരും പലരും വീഴുകയും കാലൊടിയും ഒക്കെ, ഒരുപാട് യാത്രക്കാർ കാൽനടയായിട്ടും അല്ലാതെ വാഹനങ്ങളിലും പോകുന്ന റോഡാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ ഇപ്പോൾ 5 മാസമായി ഇവിടെ റോഡിൽ വീണ്, 4 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന്, ഇവിടെ ഇങ്ങനെ നെറ്റി മുറിഞ്ഞിട്ട് 4 ദിവസം മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ കിടന്ന് മരിച്ചു. പോസ്റ്റ്മോർട്ടം വരെ ചെയ്തിട്ടാണ് തിരികെ കൊണ്ടുവന്നത്, ഹെഡ് ഇഞ്ചുറി. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അധികാരികളെയും നമ്മൾ എല്ലാം അറിയിച്ചു. അറിയിച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉൾപ്പെടെ വീട്ടിൽ വന്ന് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ഇതിപ്പോൾ 3 മാസം ഈ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും 3 മാസമായി ഈ റോഡിൽ ഇങ്ങനെ മെറ്റിൽ നിരത്തി. ഇപ്പോൾ തീരെ ആൾക്ക് നടക്കാനും വയ്യ. ഭയങ്കര പൊടി കാരണം ഒരു വീട്ടിലുള്ളവർക്കും ആസ്മയും ശ്വാസം മുട്ടലുമായിട്ട് പൊടി കാരണം കിടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതിന് അധികാരികളടുത്ത് ഞങ്ങൾ പഞ്ചായത്തിൽ ഇവിടുന്ന് നിരന്തരം റെസിഡൻസുകാരും അല്ലാത്തവരും ഒക്കെ പോകുന്നുണ്ട്. ചെന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് ഈ കോൺട്രാക്ടർ എന്തെങ്കിലും കനിഞ്ഞാലേ ഇനി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആകെ 100-200 മീറ്റർ മാത്രമാണ് ഈ റോഡിൻ്റെ നീളം. അതിൽ 100 മീറ്റർ ചെയ്യാനേ ഫണ്ട് അനുവദിച്ചോളൂന്ന്. എന്നാൽ നിങ്ങൾ അതെങ്കിലും ചെയ്തതാ ഞങ്ങൾക്ക് ഒന്നും നടക്കാനാ. കുട്ടികൾ ഒരാൾ മരിച്ചതിൻ്റെ പേടിയും കൂടെയാണ് ഞങ്ങൾക്ക്. ഇനി ആരെങ്കിലും വീണ് ഇങ്ങനെ ഒന്നുകൂടെ സംഭവിച്ചാൽ എന്താ പറ്റുന്നത്? അപ്പോൾ അതും മെറ്റിൽ നിരത്തി പോയിട്ട് ഇപ്പോൾ 3 മാസമായി. നമുക്ക് ഒരു കാരണം 10-30 വീട്ടുകാർ ഈ റോഡിനെ ആശ്രയിച്ച് ഇങ്ങനെ ജീവിക്കുന്നു. അപ്പം നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഈ അധികാരികൾ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അതിന് ആരെയാണ് ഇനി കാണേണ്ടതെന്നുള്ളതാണ്. ഞങ്ങൾ മന്ത്രിയുടെ ഫോൺ നമ്പറിൽ മന്ത്രിയുടെ ഒരു റോഡിൻ്റെ കാര്യത്തിൽ അവന് വിളിച്ചായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് PWD റോഡായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് അവർക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്ത് റോഡ് പഞ്ചായത്തുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പഞ്ചായത്തുകാർ ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല. അവർ കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ അവരിതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ ഒരു ഇതും ഇല്ലാതിരിക്കുകയാണ്, ഒരു മാർഗവും ഇല്ലാതിരിക്കുകയാണ്. നടക്കാനോ പോകാനോ വരാനോ ഒന്നും. യാത്രക്കാരും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. ഈ വഴി ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് പോലും ദുഷ്കരമാണ്. ഈ റോഡിന്റെ ദയനീയാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് 8 വർഷം കൊണ്ട് ഇങ്ങനെ കുഴിഞ്ഞും കുട്ടിയും കുട്ടിയും പൊളിഞ്ഞും കിടക്കുകയാണ്. ഇപ്പോൾ ഇത് ചെയ്യാമെന്നും പറഞ്ഞ് വന്നിട്ട് ഇവർ മെറ്റിൽ കൊണ്ടിട്ടിട്ട് പോയിട്ട് മാസങ്ങളോളമായി. ഇതിപ്പോൾ ആളിൽ നിന്ന് നടക്കാനും വയ്യ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ. ഇത് ചെറിയങ്കീഴ് റോഡിലേക്ക് ചെന്ന് കയറുന്ന റോഡാണ്. ഇപ്പോൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് ആരെയും കാണാനും ഇല്ല. ഇപ്പോൾ മഴ പെയ്ത് കുളിച്ചൊക്കെ പോകുന്ന ഒരു കണ്ടീഷനായി. നടക്കാനും വയ്യ, വണ്ടി ഓടാനും വയ്യ. ഇതിനിപ്പം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കി തരണമെന്ന് പഞ്ചായത്തിലും പിന്നെ എൻ്റെ മെമ്പർമാരുടെ എല്ലാവരുടെയും എന്നും പറച്ചിലാണ്. ഇന്നലെയും പഞ്ചായത്തിൽ പോയിരുന്നു. എല്ലാം ശരിയാവാം ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് മാസങ്ങളുമായി കുത്തിപ്പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്ന് എല്ലാവരുടെയും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അധികൃതർ വിവരമറിയിച്ചിട്ടും നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആരോപണവുമുണ്ട്. എത്രയും വേഗം ഈ റോഡ് യാത്രായോഗ്യമാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. HP News, Attingal.